ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചൈനഗ്രാസും ജലാറ്റിനൊന്നും ഇല്ലാതെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ എങ്ങനെയാണ് വെറും 4 ചേരുവകൾ മാത്രമുള്ള ഈ പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1.5 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പാലില്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 1.5 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ചിട്ട് ഈ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. കട്ട കെട്ടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി നിങ്ങളിത് കുറുക്കിയെടുക്കുമ്പോൾ കട്ട കെട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ നന്നായിട്ട് തിക്കായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിക്കായി പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിതിലേക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുത്താൽ മതി ഒന്ന് ലൂസായിട്ട് വരാനായിട്ട്. അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിലുള്ള പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് പെട്ടെന്ന് മെൽറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് കത്തിക്കൊണ്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് ചോക്ലേറ്റ് നമുക്ക് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ബാക്കിയുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ വാനില എസൻസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 സ്റ്റീൽ പാത്രം ഇതുപോലെ ബട്ടർ തടവി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഇതിലൊന്ന് നന്നായിട്ടൊന്ന് തടവിയെടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൈകൊണ്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇതുപോലെ വിട്ട് വരുന്ന ഒരു പരുവത്തിലായിരിക്കും നമ്മൾക്കിത് സെറ്റായിട്ട് വരിക. അപ്പോൾ നമുക്കിന്ന് ചെറുതായിട്ട് ഇളക്കിയ ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളറില്ലാതെ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ശേഷം അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് കളറ് മാറാതെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഈ പുഡിങ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സും സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്.